हाय डियर स्टूडेंट्स हायर सेकंडरी प्लस टू इकोनॉमिक्स പാഠഭാഗങ്ങളിലേക്ക് സ്വാഗതം പ്ലസ് 1 ൽ നിങ്ങൾ പഠിച്ച സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ വളരെ ശ്രദ്ധയോടുകൂടി ചിന്ത കൂടി ഉപയോഗിച്ച് പഠിക്കേണ്ട സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളാണ് ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് എക്കണോമിക്സ് എന്നത് വളരെ ജീവസുറ്റ ഒരു വിഷയമാണ് നമ്മളിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ ലോകത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നാം സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠനവിധേയമാക്കുന്നത് ഹയർ സെക്കൻഡറി എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് എന്ന രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ഭാഗങ്ങളിലും 6 അധ്യായങ്ങൾ വീതമാണ് ഉള്ളത് ഈ ക്ലാസ് പൂർണ്ണമായി കേൾക്കണമെന്ന് ആദ്യമേ അറിയിക്കുകയും അതോടൊപ്പം അവസാനം കൊടുത്തിരിക്കുന്ന പരീക്ഷ കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നും ഉണർത്തി ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ആമുഖമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ നമുക്ക് സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ഒരു ലബോറട്ടറി ഉണ്ട് പരീക്ഷണശാലയുണ്ട് നമ്മുടെ നാടും നഗരവും നമ്മുടെ സമ്പദ് വ്യവസ്ഥയും ലോകം മുഴുവനും നമ്മുടെ പരീക്ഷണശാലയാണ് നമ്മുടെ നിരീക്ഷണശാലയാണ് എന്ന ഒരു ഓർമ്മ കൂടി മാക്രോ എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമ്മിലുണ്ടാവണമെന്ന് ഉണർത്തുകയാണ് ഇപ്രകാരം മാക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ പാഠം മുതൽ ലോകത്തെ മുഴുവൻ നമ്മുടെ പഠനത്തിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി ഹയർ സെക്കൻഡറിയിലെ പ്ലസ് ടു മാക്രോ എക്കണോമിക്സ് എന്ന ഭാഗം നാം പൂർത്തിയാക്കും നാം എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലാണല്ലോ ഇത് ഒരു ഇഫക്റ്റാണ് ഒരു പരിണിതിയാണ് എന്താ കാരണം കോവിഡ് ആണ് അഥവാ ഓരോ കാരണങ്ങൾക്കും ഒരു ഇഫക്റ്റ് ഉണ്ടാവും ഓരോ ഇഫക്റ്റുകൾക്കും പിന്നിൽ ഒരു കാരണവും ഉണ്ടാവും ഈ ഒരു ചിന്ത കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് നാം സാമ്പത്തിക ശാസ്ത്രം പഠിക്കേണ്ടത് ആദ്യമായി കോവിഡ് ഒരു ആരോഗ്യ പ്രശ്നമാണോ അതോ കോവിഡ് ഒരു സാമ്പത്തിക പ്രശ്നമാണോ രണ്ടും ആണെന്ന് പറയേണ്ടി വരും ഇനി നമുക്ക് കോവിഡ് ഉയർത്തിയ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചെറിയൊരു പരിശോധന നടത്താം കോവിഡ് എന്ന ആരോഗ്യ പ്രശ്നത്തെ നേരിടാനായി ലോകം ലോക്ക്ഡൌണിലേക്ക് നീങ്ങിയപ്പോൾ അതൊരു സാമ്പത്തിക പ്രശ്നമായി മാറുകയാണ് ലോകത്തെ മുഴുവൻ വ്യവസായശാലകളും അടച്ചു അതോടെ ലോകത്തെ തൊഴിലവസരങ്ങൾ ഇടിഞ്ഞു വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്തിരുന്ന ഒരുപാട് വിഭാഗങ്ങളുടെ വരുമാനം നഷ്ടപ്പെടുകയോ കുറയുകയോ ചെയ്തു ഇതോടെ അവരുടെ ഉപഭോഗ നിലവാരം കുത്തനെ ഇടിഞ്ഞു അതോടുകൂടി മാർക്കറ്റിലുള്ള ഡിമാൻഡും തന്മൂലം സപ്ലൈയും കുറഞ്ഞു വീണ്ടും നിക്ഷേപങ്ങൾ കുറയുന്നു അതിലൂടെ തൊഴിലവസരം കുറയുന്നു വീണ്ടും വരുമാനം കുറയുന്നു ഇപ്രകാരം പല മേഖലകളിലും ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ പോലും കമ്പോളത്തിൽ എത്തിക്കാനുള്ള സൗകര്യവും നഷ്ടപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ ലോകം മന്ദഗതിയിൽ നിന്നും മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാർത്തകളിലൂടെ മീഡിയകളിലൂടെ നാം അറിഞ്ഞു ലോകം അതിതീവ്രമായ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സ് ആരംഭിക്കുന്നത് ലോകത്ത് മുമ്പൊരിക്കലും ഇതുപോലെ ഒരു സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചിരുന്നു 1929 ഒരു നീണ്ട ചരിത്രം ചുരുക്കി ഞാൻ പറയുന്നതോടുകൂടി നമ്മുടെ ഈ അധ്യായവും പര്യവസാനിക്കുകയാണ് ഏകദേശം 244 വർഷങ്ങൾക്ക് മുമ്പ് ആഡം സ്മിത്ത് എന്ന എക്കണോമിസ്റ്റ് An Inquiry Into the Nature and Causes of Wealth of Nations എന്ന ഗ്രന്ഥരചനയും പ്രകാശനവും നിർവഹിക്കുന്നതോടുകൂടിയാണ് സാമ്പത്തിക ശാസ്ത്രം ഒരു സ്വതന്ത്ര ശാസ്ത്രശാഖയായി ഉദയം കൊള്ളുന്നത് അതിനു മുമ്പ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന പേരിലാണ് സാമ്പത്തിക ചിന്ത നിലനിന്നിരുന്നത് ആഡം സ്മിത്ത് സാമ്പത്തിക ശാസ്ത്രത്തെ നൽകിയ നിർവചനം വെൽത്ത് ഡെഫിനിഷൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് പിന്നീട് പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും എക്കണോമിക്സിനെ പല രൂപത്തിൽ നിർവചിക്കുകയുണ്ടായിരുന്നു. ഇപ്രകാരം പിന്നീട് വന്ന സാമ്പത്തിക ചിന്താധാര ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകിയിരുന്ന ക്ലാസിക്കൽ ചിന്താധാര മാർക്കറ്റ് സ്വയം നിയന്ത്രിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നും സമ്പദ്വ്യവസ്ഥയിൽ പൂർണ്ണ തൊഴിൽ എന്നത് ഒരു സാധാരണ അവസ്ഥയാണെന്നും ഗവൺമെന്റ് സമ്പദ്വ്യവസ്ഥയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നും തന്മൂലം സമ്പദ്വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു ചിന്താധാരയായിരുന്നു ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ ലോകത്തിന് സമർപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് 1929 ലോക സാമ്പത്തിക മാന്ദ്യം സംഭവിക്കുന്നത്. അമേരിക്കയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഊതിവീർപ്പിക്കപ്പെട്ട ഓഹരി വിലയിലുണ്ടായ തകർച്ച അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിലും യൂറോപ്പിലും പിന്നീട് ലോകമൊട്ടാകെ വ്യാപിക്കുകയും ചെയ്ത ഒരു സാമ്പത്തിക പ്രത്യാഘാതമാണ് ലോക സാമ്പത്തിക മാന്ദ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകത്തെ ബഹുഭൂരിഭാഗം രാജ്യങ്ങളിലും ഉൽപാദനം ഗണ്യമായി ഇടിയുകയും അമേരിക്കൻ തൊഴിലില്ലായ്മ 25% വർദ്ധിച്ചു. മൊത്തം ഉൽപാദനം 33% ഗണ്യമായി കുറഞ്ഞു. തൊഴിലില്ലായ്മ ഗണ്യമായി വർദ്ധിച്ചു. ലോകവ്യാപകമായി ദാരിദ്ര്യം പിടിപെട്ടു. ഇത്തരത്തിൽ ലോകത്തെ പിടിച്ചുലച്ച ലോകം സാമ്പത്തികമായി തകരുകയാണെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷനോളം തകരുമെന്ന് പറയാൻ തക്കവണ്ണം ഒരു സാമ്പത്തികമായ തകർച്ചയായി ഗ്രേറ്റ് ഡിപ്രഷൻ ലോക ചരിത്രത്തിൽ കുറിക്കപ്പെട്ടു. ഇപ്രകാരം ലോകം നേരിട്ട ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും, ഈ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും കരകയറുന്നതിനുള്ള ഒരു നിർദ്ദേശം സമർപ്പിക്കാൻ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പരാജയപ്പെടുകയുണ്ടായി. ഈ സന്ദർഭത്തിലാണ് ഗവൺമെന്റ് സമ്പദ്വ്യവസ്ഥയിൽ ഇടപെടുകയും നിയന്ത്രിക്കുകയും നിർണയിക്കുകയും ചെയ്യണമെന്നത് ഉൾപ്പെടെയുള്ള പലവിധ നിർദ്ദേശങ്ങളുമായി ജോൺ മെനാർഡ് കെയ്ൻസ് എന്ന എക്കണോമിസ്റ്റ് രംഗത്ത് വരുന്നത്. അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങൾ ലോകരാജ്യങ്ങൾ സ്വീകരിക്കുകയും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും ലോകം ഘട്ടം ഘട്ടമായി മുക്തി നേടുകയും ചെയ്തു. ഇപ്രകാരം JM കെയ്ൻസ് ലോകത്തിന് നൽകിയ ചിന്താധാരകളെ ക്രോഡീകരിച്ചുകൊണ്ട് 1936 ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന ഗ്രന്ഥരചന നടത്തുന്നതോടുകൂടി മാക്രോ എക്കണോമിക്സ് എന്ന ഒരു പുതിയ സാമ്പത്തിക ശാസ്ത്ര ശാഖ ആവിർഭവിക്കുകയാണ് ലോകത്തുണ്ടായത്. ഇതുവരെ നാം പറഞ്ഞ പ്രധാന പോയിന്റുകളെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ആഡം സ്മിത്ത് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പരിചയപ്പെട്ടു. പിൽക്കാലത്തുണ്ടായ ക്ലാസിക്കൽ ചിന്താഗതികളെ ചെറുതായി നാം ഒന്ന് പരിചയപ്പെട്ടു. ഗ്രേറ്റ് ഡിപ്രഷനെ പരിചയപ്പെട്ടു. എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സിന്റെ ആവിർഭാവത്തെയും നാം പരിചയപ്പെട്ടു. 3 ചെറു കുറിപ്പുകൾക്കുള്ള ചോദ്യങ്ങളായി ഇവ പരീക്ഷാ ചോദ്യപേപ്പറുകളിൽ കടന്നു വരാറുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിച്ച് ഈ ചെറു അധ്യായം ഇവിടെ പൂർത്തിയാക്കാം. ഒരു മാക്രോ എക്കോണമിയെ നമുക്ക് 4 പ്രധാന സെക്ടറുകളായി തിരിക്കാം. ഒന്നാമതായി ഹൗസ് ഹോൾഡ്. ഹൗസ് ഹോൾഡ് എന്നാൽ വ്യക്തികളോ ഒരു കൂട്ടം വ്യക്തികളോ ഉൾക്കൊള്ളുന്ന ഗാർഹിക യൂണിറ്റിനെയാണ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബേസിക് കൺസംഷൻ യൂണിറ്റ്, അടിസ്ഥാന ഉപഭോഗ യൂണിറ്റ് ആണ് ഹൗസ് ഹോൾഡ്. പ്രധാന ധർമ്മം ഉപഭോഗമാണ്. അതോടൊപ്പം ഉൽപാദന ഘടകങ്ങളായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്നിവയെ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നതും ഹൗസ് ഹോൾഡ് ആണ്. രണ്ടാമത്തെ ഘടകം ഫേംസ് ആണ് അഥവാ സ്ഥാപനങ്ങൾ. ഇറ്റ് ഈസ് ദ ബേസിക് പ്രൊഡക്ഷൻ യൂണിറ്റ്, അടിസ്ഥാന ഉൽപാദന യൂണിറ്റ് ആണ് ഫേം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രധാന സെക്ടർ ഗവൺമെന്റ് അഥവാ സ്റ്റേറ്റ് ആണ്. ഗവൺമെന്റ് ഉൽപാദനവും നിർവഹിക്കുന്നു, ഉപഭോഗവും നിർവഹിക്കുന്നു, സമ്പദ്വ്യവസ്ഥയുടെ മേൽ നികുതി ചുമത്തുന്നു, അതോടൊപ്പം സമ്പദ്വ്യവസ്ഥയിൽ ഭീമമായ സംഖ്യ ചിലവഴിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധങ്ങളായ ചിലവ് നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു സുപ്രധാന മേഖലയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. നാലാമതായി വിദേശ മേഖലയാണ് എക്സ്റ്റേണൽ സെക്ടർ. ഇവിടെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് എന്നതിന് ഉപരി സമ്പദ് വ്യവസ്ഥകൾക്ക് രാജ്യങ്ങൾക്ക് ഇടയിലുണ്ടാവുന്ന ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സെക്ടറാണ് വിദേശ മേഖല. ഇപ്രകാരം മാക്രോ എക്കണോമിക്സിനെ 4 സെക്ടറുകളാക്കുകയും അതോടൊപ്പം അവയുടെ പരസ്പര ബന്ധത്തെ, ഇന്റർ ലിങ്കേജിനെ കൂടി നാം പഠന വിധേയമാക്കുകയും ചെയ്യുന്നു. എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് എന്ന 2 ഭാഗങ്ങളായിട്ടാണ് പഠിക്കാറുള്ളത്. മൈക്രോ എന്ന വാക്കിന് അർത്ഥം ചെറുത് എന്നാണ് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. മാക്രോ എന്ന വാക്കിന്റെ അർത്ഥം വലുത് എന്നും ആണ്. മൈക്രോ എന്നാൽ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ച്, ഒരു വ്യക്തിയുടെ പെരുമാറ്റം എങ്ങനെ, ഒരു ഉൽപാദകന്റെ പെരുമാറ്റം എങ്ങനെ, ഒരു ഉൽപ്പന്നത്തിന്റെ വില നിർണയിക്കപ്പെടുന്നത് എങ്ങനെ, ഇപ്രകാരം ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോയിൽ നാം പഠന വിധേയമാക്കുന്നത് എങ്കിൽ, മാക്രോ എക്കണോമിക്സ് എന്നത് ഒരു സമ്പദ്വ്യവസ്ഥയിലെ മുഴുവൻ ഡിമാൻഡിനെ കുറിച്ച്, അഗ്രഗേറ്റ് ഡിമാൻഡിനെ കുറിച്ച് പരാമർശിക്കുന്നു, അഗ്രഗേറ്റ് സപ്ലൈയെ കുറിച്ച് പരാമർശിക്കുന്നു, ഒരു രാജ്യത്തെ മുഴുവൻ തൊഴിലവസരങ്ങളെ കുറിച്ച് പഠന വിധേയമാക്കുന്നു, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ കുറിച്ച് പഠന വിധേയമാക്കുന്നു, രാജ്യത്തെ മൊത്തം വില നിലവാരത്തെ കുറിച്ച് പഠന വിധേയമാക്കുന്നു. ഇപ്രകാരം അഗ്രഗേറ്റ് മൂല്യങ്ങളെ അഥവാ സമ്പദ്വ്യവസ്ഥയെ മൊത്തത്തിൽ പഠന വിധേയമാക്കുന്നത് കൊണ്ടാണ് നാം ഇതിനെ മാക്രോ, വലുത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാക്രോ എക്കണോമിക്സിനെ അഗ്രഗേറ്റ് എക്കണോമിക്സ് എന്ന പേരിലും നമുക്ക് വിളിക്കാവുന്നതാണ്. അതുകൊണ്ട് മാക്രോ എക്കണോമിക്സ് എ ബേർഡ്സ് ഐ വ്യൂ, ആകാശത്ത് ഉയരങ്ങളിലൂടെ പറക്കുന്ന ഒരു പക്ഷിയുടെ ദൃഷ്ടി എങ്ങനെയായിരിക്കും, കാഴ്ചപ്പാട് അഥവാ ദൃഷ്ടികോൺ എന്ന രൂപത്തിൽ നാം മാക്രോ എക്കണോമിക്സിനെ പരാമർശിക്കുമ്പോൾ, മൈക്രോ എക്കണോമിക്സിനെ എ വേംസ് ഐ വ്യൂ അഥവാ ഒരു വലിയൊരു ഇലയിലിരിക്കുന്ന പുഴുവിന്റെ ദൃഷ്ടികോൺ, വലിയൊരു മരത്തടിയിലിരിക്കുന്ന ഒരു പുഴുവിന്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും, ഈ രൂപത്തിലാണ് മൈക്രോ എക്കണോമിക്സ് പഠന വിധേയമാക്കുന്നത്. ഇപ്രകാരം മാക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ വളരെ ചെറിയ അധ്യായം ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് ഇവിടെ പൂർത്തിയാകുന്നു. നാം പരിചയപ്പെട്ടത് ഫാദർ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്ത്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥം An Inquiry Into the Nature and Causes of Wealth of Nations 1776, Classical Economics, Great Depression, J.M. Keynes അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് മണി 1936, എമർജൻസ് ഓഫ് മാക്രോ എക്കണോമി ഫോർ സെക്ടേഴ്സ് ഓഫ് എക്കോണമി, മൈക്രോ മാക്രോ ഡിഫറൻസ്. ഇത്രയും പ്രധാന പോയിന്റുകളാണ് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത്. അതോടൊപ്പം ചുവടെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നമ്മളിൽ നിന്നും പത്ര, വാർത്താ മീഡിയകളിലൂടെ നാം കേൾക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ മൈക്രോ, മാക്രോ എന്ന് തരംതിരിക്കുകയും അത് നിങ്ങളുടെ അധ്യാപകരുമായി പങ്കുവെക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക. 2ാമതായി ആക്ടിവിറ്റി കൂടി, കോവിഡ് എന്ന മഹാമാരി ലോകത്ത് സൃഷ്ടിച്ച സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. കോവിഡ് മൂലം, ലോക്ക്ഡൌൺ മൂലം വരുമാനം കുറയുകയോ നഷ്ടപ്പെടുകയോ ചെയ്ത വിഭാഗങ്ങളെ നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അത് നിങ്ങളുടെ അധ്യാപകരുമായി പങ്കുവെക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക. അടുത്ത ചാപ്റ്റർ രസകരമായി നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. വീണ്ടും നമുക്ക് നേരിൽ കാണാം അടുത്ത ക്ലാസ്സിൽ. ഓൾ ദ ബെസ്റ്റ്.